സ് അടിയോസ് അമിഗോസ് പേര് പോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കഥ ഒരു ട്രാവൽ മൂവിയാണ് ട്രാവൽ അത്യാവശ്യം കോമഡി ഫീൽ ഗുഡ് ഞാനിന്നലെ സെക്കൻഡ് ഷോ വിത്ത് ഫാമിലി അപ്പൂ അമ്മു സ്നേഹം കൂടിയാണ് പടം കാണുന്നത് പടത്തിന് ഏകദേശം ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം ആളുകളുണ്ട് പടത്തിനുണ്ടായിരുന്നു തൃശ്ശൂർ നാലഞ്ച് തിയേറ്ററിൽ പടം ഉണ്ട് കേട്ടോ ഈ നോട്ട്സിനുണ്ടായിരുന്നു അതുപോലെ ജോസ് തിയേറ്റർ രാഗത്തിൽ രണ്ട് ഷോ ഉണ്ട് ഗാനം ഗിരിജ അഞ്ച് തിയേറ്ററിൽ പടമുണ്ട് അപ്പം അത് വെച്ച് കണക്കുകൂട്ടുമ്പോൾ ഒരു എഴുപത് എൺപത് ശതമാനം ആളുകൾ ജോസ് തിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സംഭവമാണ് പടം ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവി തന്നെയായിരുന്നു കാരണം അഡിയോസ് അമി എന്നൊരു പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരാജ് പഞ്ഞാറമോഡ് അതുപോലെ തന്നെ സൂരജ് അവരൊരുമിച്ച് അഭിനയിക്കുമ്പോൾ കിട്ടുന്ന ഒരു കോമഡി സബ്ജക്റ്റ് ആണ് നമ്മൾ അറിഞ്ഞിരുന്നു പിന്നെ ടീം ഖാലിദ് റഹ്മാന് ഒരു ക്രെഡിറ്റൊക്കെ കൊടുക്കുന്നുണ്ട് ആഷിഖ് ഉസ്മാൻ അതുപോലെ തന്നെ നഹാസാണ് ഈ പടത്തിന്റെ ഡയറക്ഷൻ പടത്തിന്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് ഫുൾ ടീം ഗോപി സുന്ദർ വലിയ ഫുള് വലിയ പുള്ളികളാണ് നഹാസ് നാസൺ ആഷിഖ് ഉസ്മാൻ എല്ലാവരും പിന്നെ ഖാലിദ് റഹ്മാന്റെ ബ്രദറാണ് ഇതിന്റെ സിനിമഗ്രാഫി ചെയ്തിട്ടുള്ളത് സുരാജ് ഷൈൻ ടോഞ്ചാക്കോ അനഗ വിനീത് തട്ടേൽ അൽതാഫ് പിന്നെ ഗണപതി പിന്നെ കുറെ പേര് വോയിസിലൊക്കെ വരുന്നുണ്ട് രസമായിട്ടുണ്ട് കേട്ടോ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡായിട്ട് കണ്ടുപിടുന്ന രണ്ട് ഫ്രണ്ട്സ് അവരുടെ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിൻ വൈപ്പിൻ ഹബിൽ വെച്ച് സോറി വൈറ്റിലെ ഹബ്ബിൽ വെച്ചിട്ട് രണ്ടുപേരും തമ്മിൽ കണ്ടുപിട്ടാണ് ഒരാൾ എന്ന് വെച്ചാൽ ഫുൾ അടിച്ചുപോലെ മെന്റലി നടക്കുന്ന ഒരാൾ ഒരാൾ ഭയങ്കര സ്ട്രഗ്ളിങ് ആയിട്ട് നടക്കുന്ന ആൾ ഒരു കണ്ടുപിട്ടിയിട്ട് ഒരു യാത്ര പോവാണ് അത് ഭയങ്കര രസമാണ് അത് യാത്ര അവിടെ നിന്ന് നേരെ ഹബ്ബെന്നൊരു കൊ കൊല്ല യാത്ര പോവാണ് ട്രൂഹാൻഡ്രം പോവാണ് കൊല്ലത്ത് കൊല്ലത്തിറങ്ങുന്ന അവിടെ നിന്ന് തിരിച്ച് കൊച്ചിയിലെത്തി പറവൂര് വരെ എത്തുന്നൊരു സംഭവമാണ് ഒരു ടു ഡേയ്സ് സംഭവമാണ് ഈ പടത്തിലുള്ളത് ഉള്ളത് അത് രസായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് പടത്തിന് ഒത്തിരി നെഗറ്റീവ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഏകദേശം രണ്ട് മണിക്കൂർ നാല്പത് നാല്പത്തഞ്ച് മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു നാല്പത് നാല്പത്തഞ്ച് മിനിറ്റ് ഉണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അത് ഭയങ്കര ലാഗ് ആവുന്നുണ്ട് ഇടയ്ക്ക് ഒരു രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് തീർക്കേണ്ട പടം ഞാൻ പറയുള്ളൂ കാരണം അതിന് ചെറിയൊരു സബ്ജെക്റ്റ് ആണ് പക്ഷെ ഡയറക്ഷന് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇടക്ക് പടം കയ്യന്ന് പോവും പിന്നെ തിരിച്ചു കൊണ്ടുവരും കോമഡി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചേറെ ചില സിറ്റുവേഷൻ കോമഡീസുകൾ ഉണ്ട് അതൊക്കെ രസമായിട്ട് ചെയ്തിട്ടുണ്ട് വലിയ കോമഡിന്നും നല്ല അതൊരു ഫീൽ ഗുഡ് രീതിയിൽ എടുക്കാനാണ് ശ്രമിച്ചത് പക്ഷെ ക്ലൈമാക്സിൽ നമുക്ക് പടം കഴിഞ്ഞിറങ്ങി പോരുന്ന സമയത്ത് കുഴപ്പമില്ല എന്നൊരു ഫീൽ കിട്ടും ഒരു ആവറേജ് അബവ് എക്സ്പീരിയൻസ് തിയേറ്റർ വാച്ചബിൾ മൂവിയാണ് എനിക്ക് ഫീൽ ചെയ്ത് എന്ന് വെച്ചിട്ട് നമ്മൾ തിയേറ്ററിൽ കാണാതിരിക്കേണ്ട പാടല്ലോ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ രസമായിട്ടുണ്ട് പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരാജിൻ്റെ പെർഫോമൻസ് എടുത്തു പറയണം സുരാജിൻ്റെ റോളൊക്കെ ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആളുടെ മീൻസ് സാധനമാണിത് അത് രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അസിഫിക്ക ഇതുപോലത്തെ കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു മൂടി പിടിച്ചിട്ട് പക്ഷെ ഉള്ളയും ഡ്രങ്ക് ഡ്രിങ്ക് അടിച്ചടക്കുന്ന രീതിയിലുള്ള പടങ്ങൾ ഒന്നും നമുക്ക് കണ്ടിട്ടില്ല ഇപ്പൊ ലാലാട്ടൻ്റെ ഒക്കെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ഒരു രീതിയിൽ ഒരുപാട് പടങ്ങൾ ഉണ്ട് അപ്പൊ ആ റേഞ്ച് അല്ലെങ്കിൽ കൂടി കുറെ അങ്ങനത്തെ റോള് ചെയ്ത് മുഴുവനോളം വെള്ളം അടിച്ചിടക്കുന്ന ഒരാളെ ക്യാരക്ടർ ചെയ്ത് പിന്നെ എനിക്ക് തോന്നുന്നു വേറെ ആൾക്കാരെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല കുറച്ച് അടിച്ചുപൊളി മെന്റാലിറ്റി ഒക്കെ ലാലാട്ട് നമ്പർ ട്വൻഡ് മദ്രാസ് മേലെ കടന്നിട്ട് പിടിച്ചു കഴിഞ്ഞാൽ സാഗർ മറ്റേ സാഗർ കൊട്ടപ്പുറം അതുപോലെ തന്നെ ഹലോലെ മറ്റേ ക്യാരക്ടർ അങ്ങനെ ഒരുപാട് പടങ്ങളിലുണ്ട് കൂടുതൽ വെള്ളം ഇടിച്ചുകിടക്കുന്നൊരു ക്യാരക്ടർ അപ്പൊ ആ ഒരു മൂഡ് പിടിച്ച് ട്രാവൽ മൂഡൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരാള് വീട്ടിൽ കുറെ കാശുണ്ട് ക്ലൈമാക്സ് വളരെ രസമായിട്ടുണ്ട് അപ്പോൾ ഈ പടം കണ്ട സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കണക്ട് കണക്റ്റായിട്ടാണ് പേഴ്സണലി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഞാൻ പറഞ്ഞിരിക്കുന്ന ആളുടെ അടുത്ത് ഇപ്പോൾ ആടായാലും പെണ്ണ എനിക്കൊരു അഞ്ച് മിനിറ്റ് മിണ്ടാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും പദം ഹെഡ് ചെയ്യും ചില ഒരു നല്ല കമ്പനിയും വീണ്ടവർ വരുമ്പോൾ വിളിക്ക് മീറ്റ് ചെയ്യുക അവൻ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്കൊരു രഞ്ജിത്തായിട്ടനും ചേച്ചി വൈഫും പാലക്കാടുള്ളവർ ഹൈദരാബാദിൽ നിന്ന് നമ്മൾ പരിചയപ്പെട്ട് ട്രെയിനിൽ ഭയങ്കര പരിചയമായിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മീറ്റ് ചെയ്യാറുണ്ടാവേ തൃശ്ശൂര് തന്നെ വിളിക്കും പാലക്കാട് മനു വിളിക്കും അവർ ഞാൻ ബാംഗ്ലൂരിൽ ബസ്സിൽ വയനാട്ടിലെ വിപിൻ ചേട്ടൻ അങ്ങനെ അങ്ങനെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട് അത് നമ്മൾ കണ്ടുമുട്ടി ബാറിൽ വെച്ചിട്ടാണ് അണ്ടര അടിക്കുമ്പോഴാണ് ആ റിലേഷൻഷിപ്പ് ഭയങ്കര മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അങ്ങനെ അത്യാവശ്യം ഒരു സമയത്ത് ഇരുന്നൂറ്റാമ്പോൾക്ക് കട വാശ് അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് ബന്ധങ്ങൾ നമുക്ക് എങ്ങനെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല ബ്ലഡ് റിലേഷൻ ആവില്ല ചിലപ്പോൾ അപ്പൊ ഈ പടം കണ്ട സമയത്ത് എനിക്ക് പേഴ്സണലി കുറെ കാര്യങ്ങൾ കണക്റ്റായി യാത്രകൾ നമ്മൾ മാക്സിമം റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതാണ് പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സെയിൽസ് ഫീൽഡ് ആയതുകൊണ്ടാണ് എനിക്ക് പിന്നെ മിണ്ടാതിരിക്കാൻ നമുക്ക് പറ്റില്ല ചിലവിടെ ഭയങ്കരമായിട്ട് പോകേണ്ടത് നമ്മൾ അസയും ബൈബ് കിട്ടുന്ന സമയത്തൊന്നും പറയാൻ പറ്റില്ല പി അസീ ഫലിയുടെ ക്യാരക്ടറൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ പിടിച്ചു പോകാറുണ്ട് മൂടൊക്കെ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര കണക്റ്റായി എന്റെ വൈഫിനും മക്കൾക്കും ഒക്കെ ഒരു അവവറേജ് എക്സ്പീരിയൻസ് ആയിട്ട് പക്ഷെ പടം വൺ മസ്റ്റ് വാച്ച് വൺ തിയേറ്റർ ആണ് ആ രീതികൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ വറക്കിയതുള്ള ഫുൾ ക്രൂസ് കേട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കലി ആയാലും ഡി ജി എം ആയാലും മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആയാലും സിനിമഗ്രാഫി ആയാലും അടിപൊളി ഹൺഡ്രഡ് പെർസെൻറ്റേജ് നീതി പുലർത്തിയിട്ടുണ്ട് ഈ പടത്തിനോട് ഇത് പ്രത്യേകം എടുത്ത് പറയണം ആ മേഖലയിലൊക്കെ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ പടം ക്ലൈമാക്സോട് എടുക്കുന്ന സമയത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വളരെ രസമായിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ലൈഫിൽ ആരൊക്കെയാ ഇരിക്കും ഓരോ പ്രോബ്ലം സമയത്തും പ്രശ്നങ്ങൾ സമയത്തൊക്കെ ഒക്കെ ഉണ്ടാവാന്ന് പറയാൻ പറ്റില്ല എന്നൊരു വലിയ മെസ്സേജ് അവിടെ തരുന്നുണ്ട് പിന്നെ ചില ആളുകളുടെ അവസ്ഥയും കാണിക്കുന്നുണ്ട് കുറെ പൈസൻ്റെ ആയിട്ട് സമാധാനം ഇല്ല അത് ഉപയോഗിക്കാൻ അറിയില്ല അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടിട്ടുണ്ട് അവർക്കൊരു ഓർമ്മപ്പെടുത്തലാണ് പടം ഒരുപാട് ചെറിയ ചെറിയ മെസ്സേജുകൾ ഈ പടത്തിൽ തരുന്നുണ്ട് പിന്നെ ഈ മദ്യപിച്ച് ആഘോഷമായിട്ട് നടക്കുന്നവർക്ക് എല്ലാവർക്കും ഓരോ കാര്യത്തിൽ എക്സ്ക്യൂസ് ഉണ്ടായിരിക്കും എല്ലാം വേണം ഒരു എൻ്റർടൈൻമെന്റ് അപ്പുറത്തേക്ക് പോകരുത് അങ്ങനെയുള്ളൊരു മെസ്സേജ് ഈ പടത്തിൽ അറിയോ പറഞ്ഞോ പറയാതെയോ പറയുന്നുണ്ട് പിന്നെ കുറേ ആളുകളുടെ സൗണ്ടുകൾ കാണിക്കുന്നുണ്ട് ഇപ്പം അസീഫിക്ക അസീഫിക്കയുടെ വൈഫിൻ്റെ സൗണ്ട് പിന്നെ അജു വർഗീസിൻ്റെ സൗണ്ട് ഒക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ രസമായിട്ടുണ്ട് അതിൻ്റെ ആവശ്യമുള്ള വഴികളൊന്നും തോന്നിപ്പോയി പക്ഷെ ക്ലൈമാക്സിൽ വൈഫിനെ കാണിക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കും ഒരു സസ്പെൻസോട് കൊടുക്കുക അങ്ങനെ കുറേ ഭാഗങ്ങൾ സസ്പെൻസ് കൊടുത്ത് പടം മുന്നോട്ട് പോകുന്നുണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു പിന്നെ ഷൈൻ ടൗൺ ചാക്കിയായാലും കുറച്ച് കാലം ശേഷം വെറുപ്പിക്കാണ്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ പോലെ തോന്നി അൽത്താഫിൻ്റെ സ്ഥിരം സ്ഥിരം ആയാലും നമുക്കത് രസമായിട്ട് തോന്നും അങ്ങനെ പടം എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസിൽ എന്നെ കാണേണ്ട ഒരു പടമാണ് പടം എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസമായിട്ടുണ്ട് ലെങ്ത്ത് അതാണെനിക്ക് ഒറ്റ നെഗറ്റീവ് പറയാനുള്ളു രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് എന്നുള്ളത് രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റിനുള്ള സബ്ജക്റ്റ് ഉള്ളു അതും കൂടി ഒഴുകും ആ എഡിറ്റിംഗ് ഒന്നും കൂടി പക്ഷേ അത് എഡിറ്റിങ്ങിന് ഒരുപാട് പണിയെടുത്തുണ്ട് വേറെ യാത്രയാണല്ലോ അപ്പോൾ അതൊക്കെ കണക്ഷൻ വെച്ച് ഒരുപാട് ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് കണക്ഷൻ കൊണ്ട് കൊണ്ടുവരണ്ടേ അപ്പം അതിൻ്റെ ഒരു റിസ്ക് അവിടെ ഉണ്ടെന്നാലും ആ രീതിയിലൊക്കെ ആണെങ്കിൽ പടം വേറെ മൂടായിരുന്നു ശരിക്ക് ഇനി വേ ഗ്രേറ്റ് പെർഫോമൻസ് അസീഫിക്കു തുടർച്ചയായിട്ടുള്ള ഹിറ്റുകൾ സുരാജ് ആയാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതൊരു തിയേറ്റർ വാച്ചബിൾ മൂവിയാണ് എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് അപ്പോൾ എക്സ്പീരിയൻസ് ഫീൽ ചെയ്തു കുറേ നന്നാക്കാമായിരുന്നു തോന്നിപ്പോയി എന്തായാലും മോശമല്ല സംഭവം മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം മുഖേഷ്